അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കൂടുതൽ കൂടുതൽ അടുക്കണം. അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകണം. അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതിന് നമ്മൾ ഏറ്റവും, നമ്മളെല്ലാവരും ഒരു നല്ലൊരു വിശ്വാസി, വിശ്വാസിനെ ആഗ്രഹിക്കുക, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ തൃപ്തി മാത്രം പോരാ, റബ്ബിനെ നേരിട്ട് നഗ്ന നേത്രം കൊണ്ട് പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ കാണണം. പ്രവാചകൻ, സഹാബാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ കൂടെ തന്നെ ഏറ്റവും ഉന്നത പദവിയായ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മൾക്ക് എത്തണം. ജീവിതത്തിലും മരണത്തിലുമൊന്നും ഒരു പരീക്ഷണം ഒന്നുമില്ലാതെ, ഒരു ഖബർ ശിക്ഷയില്ലാതെ, ഒരു വിചാരണ ഇല്ലാതെ ഇതൊക്കെ നമ്മൾക്ക് സാധിച്ചെടുക്കണം സഹോദരന്മാരെ. കണക്കില്ലാത്ത പ്രതിഫലം, അതാണല്ലോ, ഒരു കണക്കുമില്ല, അത്രമാത്രം പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇൻഷാല്ലാഹ് മൂന്ന് കാര്യങ്ങൾ പറയാം. മൂന്ന് കാര്യങ്ങൾ, ഇതൊന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പകർത്തി നോക്ക് സഹോദരന്മാരെ. ആ ജീവിതം പറഞ്ഞ് ധന്യമാകും. ആ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വെളിച്ചം കിട്ടും. നമ്മളെപ്പോഴും നടക്കുമ്പോൾ ആ വെളിച്ചം ഇങ്ങനെ പ്രകാശപുരിതമായിട്ട് ആ വഴി മുഴുവൻ, ഏത് കുരാകൂരി ഇരുട്ട് പത്ത് എത്ര രാത്രി ആവട്ടെ, പക്ഷെ ആ വെളിച്ചത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങളാവട്ടെ, എന്ത് കൊറോണ ആവട്ടെ, കൊറോണ നടുക്കടലിൽ പോലും ആ വെളിച്ചത്തോടെ നമ്മൾക്ക് ഡ്യൂട്ടി എടുക്കാൻ പറ്റും ഒരു ഭയവും ഇല്ലാതെ. ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം സൂറത്തു സുമർ ഉണ്ട്. സൂറത്തു സുമറിലെ പത്താമത്തെ ആയത്ത്, അതിന്റെ അർത്ഥം വായിച്ചു പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, പറയുക, വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് സൽഫലമുള്ളത്. അള്ളാഹുവിന്റെ ഭൂമിയാകട്ടെ വിശാലമാകുന്നു, ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്കു നോക്കാതെ നിറവേറ്റിക്കൊടുക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇന്നമാ യുവഫ സ്വാബിറൂന, ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലം ആർക്കാണ്? ക്ഷമാശീലർക്ക്, ക്ഷമിക്കുന്നവർക്ക്. സഹോദരന്മാരെ, ഈ ക്ഷമ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അറിയാതെ പിശാചു തോന്നിപ്പോ, നീ വലിയ ക്ഷമിക്കുന്നവനല്ലേ, നീ കൊറോണയുടെ സമയത്ത് പോലും നീ ക്ഷമിച്ചില്ല, അല്ലെ ഇന്നിന്ന വ്യക്തികൾക്ക് നീ പണ്ട് രോഗം വന്നപ്പോൾ നീ ക്ഷമിച്ചില്ല, അല്ലെ ഇന്നത്തെ വ്യക്തി മരണപ്പെട്ടപ്പോൾ നീ ക്ഷമിച്ചില്ല. തീർച്ചയായിട്ടും അതൊരു ക്ഷമയാണ്. ഇന്ന ക്ഷമ അത് ഒരിക്കലും അല്ല എന്ന് പറയുന്നില്ല, മറിച്ച് നമ്മൾക്ക് വലിയ ദുരന്തം വരുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ, രോഗം വന്നാൽ, കൊറോണ ബാധിക്കുമ്പോൾ, കൊറോണന്റെ കാലഘട്ടത്തിൽ ആ ക്ഷമ ഏതൊരു മനുഷ്യൻ ക്ഷമിച്ചേ മതിയാവുള്ളൂ സഹോദരന്മാരെ. നല്ലോണം ചിന്തിച്ചോ, നമ്മൾ തെറ്റിച്ചു എവിടെയാണ്, അവിടെ ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥര, നിർബന്ധിത അവസ്ഥയാണ് അത്. നിങ്ങൾക്കിപ്പോ നമ്മുടെ സ്വന്തം വീട്ടുകാർ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ബാപ്പ മരിച്ചു, മകൻ മരിച്ചു, നമ്മൾ വീട്ടിൽ തൂങ്ങിച്ചാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ക്ഷമിക്കും. ആദ്യം കുറച്ച് അസ്വസ്ഥ ഉണ്ടാകും, കുറച്ച് ഡിപ്രഷൻ പോകും, പക്ഷെ മാസങ്ങൾ കഴിഞ്ഞ് അത് മറന്നു പോയിട്ട് പുതിയ ജീവിതത്തിലേക്ക് ക്ഷമിക്കണം. തീർച്ചയായിട്ടും ക്ഷമ എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ അവസ്ഥയിലാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ച്, രണ്ടു കൊല്ലായിട്ട് ഇപ്പൊ ഭയങ്കര ക്ഷമയാണ്. ആദ്യത്തെ കാരണം വേറും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തെറി പറയുക, ദേഷ്യം പിടിക്കുക, സ്വഭാവ ദൂഷ്യ, ചീത്ത പറയുക, മുഷിപ്പിക്കുക, വീട്ടിലെ ആൾക്കാരെല്ലാരും നശിപ്പിക്കുക, ഒരു മോഷിപ്പിക്കുക, അങ്ങനത്തെ ഉണ്ടല്ലോ, അത് കാര്യമില്ലേ. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റജിഊൻ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ഖബറിലേക്ക് ഇറക്കി, ഞാൻ അടുത്ത ജമാഅത്തിലേക്ക് ഞാൻ പോകും. എൻ്റെ ഭാര്യയെ ഞാൻ ഖബറിലിറക്കിയിട്ട് ഞാൻ അടുത്ത ജമാഅത്തിന് പോകും. എൻ്റെ വിഷമം ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പറയും. തഹജ്ജുദിൽ ജമാഅത്തിൽ, ഖുർആനിൽ, നോമ്പിലൂടെ, സദക്കയിലൂടെ ക്ഷമിക്കും, ക്ഷമിക്കും, ക്ഷമിക്കും. അത് വലിയൊരു ക്ഷമയാണ്. അത് അല്ലാഹു പറഞ്ഞു, വല നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവര് ക്ഷമിക്കുകയാണ്, വബശ്ശിരിസ് സാബിരീൻ.
എന്റെ പറഞ്ഞത് അവർക്ക് ഉലായും ഉലായിക്കു അലൈഹിം സലവാത്തുമി റബ്ബിഹിം വറഹ്മ വഉലായികഹുമൽ മുഹ്തദൂൻ. അവർക്ക് മൂന്ന് കാര്യങ്ങൾ അള്ളാഹ് കൊടുക്കും, സലവാത്ത് സമാധാനം കൊടുക്കും, കാരുണ്യം കൊടുക്കും, അവരാണ് നേരായ മാർഗത്തിൽ. ശരി, ഈ ഒരു അവസ്ഥ നമ്മളൊക്കെ മിക്കവാറും ക്ഷമിക്കാറുണ്ട്. ശരി, ഇത് മാത്രമല്ല കേട്ടോ ക്ഷമ, അവിടെ നമുക്ക് തെറ്റുപറ്റുന്നത്. ഏറ്റവും ഇല്ല എൻ്റെ കാട്ടി വലിയ ക്ഷമയുണ്ട് സഹോദരന്മാരെ. കൃത്യമായിട്ട് അഞ്ച് വക്കത്ത് ജമാഅത്ത് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ തന്നെ കൃത്യസമയത്തിൻ്റെ നമസ്കാരം, തഹജ്ജുദ്, ദുഹ, റവാതിബ്, സുന്നത്ത്, അദ്കാറുകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഖുർആനുള്ള ആത്മബന്ധം, ആഴ്ചയിലുള്ള നോമ്പ്, തിങ്കൾ വ്യാഴം നോമ്പ്, അതല്ലെങ്കിൽ നമ്മൾ സദഖ, ഉംറ, ദഅവത്ത്, അള്ളാഹുവേ, സൽക്കർമ്മങ്ങൾ നിരന്തരമായിട്ട് ഇസ്തിഖാമത്തോടെ ചെയ്യാൻ വലിയ ക്ഷമ ആവശ്യ സഹോദരന്മാരെ. അതെത്ര പേർക്കുണ്ടെന്ന് ചിന്തിച്ചു നോക്കുന്ന നിങ്ങള്. നമ്മൾ ഈ ക്ഷമയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെ മനസ്സിൽ തട്ടാൻ പോകുന്നത് എന്താ, വലിയ പരീക്ഷണം വരുമ്പോൾ മാത്രം ക്ഷമിക്കുക. എൻ്റെ അതിലൊരു ആത്മനിർഭരത, ഞാൻ ക്ഷമിക്കുന്നവനെ ക്ഷമിക്കുന്നവനെ ബിഹൈരി ഹിസാബ് അള്ളാഹിന്റെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചിന്തിക്കണേ, ക്ഷമിക്കുന്നത് നിങ്ങൾ നോക്കുക, ആദ്യത്തെ ക്ഷമ മാത്രം ഉണ്ടായാൽ മതിയാവും. ഇല്ല, കൃത്യം അഞ്ച് നില നിസ്കരിക്കണം. മറ്റേത് എല്ലാവർക്കും ഉണ്ട് സഹോദരന്മാരെ, നിസ്കരിക്കാത്ത വ്യക്തികൾ പോലും ക്ഷമിക്കുന്നുണ്ട്. നല്ലോണം ചിന്തിക്കുക. അപ്പൊ സൽക്കർമ്മങ്ങൾ ഇസ്തിഖാമത്തോടന്നെ നമ്മൾ ക്ഷമിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരീക്ഷണം വന്ന് രോഗം വന്ന് കടുപ്പിലായി, പഴയ പോലെ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. നേരെ മറിച്ച് ഈമാനും ആഫിയത്തും ഇട്ട് തന്നിട്ട് നമ്മൾക്ക് സൽക്കർമ്മത്തിൽ ഇസ്തിഖാമത്തുണ്ടോ നമ്മൾ ഉടനെ ചോദിച്ചു നോക്ക. ശരി, ചിലപ്പോൾ ഇതും കുറെ പേർക്കൊക്കെ ഉണ്ടാവും. അത് ശീലമായി കഴിഞ്ഞാല് പിന്നെ അതും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവും. ശരി, മൂന്നാമത്തെ ക്ഷമയുണ്ടേ, എന്താണ്? തെറ്റുകുറ്റം നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ. എത്ര പേർക്കുണ്ടാവും സഹോദരന്മാരും, എത്ര പുരുഷന്മാർക്കുണ്ടാവും ദൃഷ്ടികൾ താഴ്ത്താൻ പറ്റുന്ന, എല്ലാം റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൃഷ്ടികൾ താഴ്ത്തണം, യൂട്യൂബിലോട്ട് ഒരു അശ്ലീലങ്ങൾ പോലും കാണില്ല, എത്ര പേർക്ക് പറ്റും ക്ഷമിക്കാൻ? എത്ര പേർക്ക് നാവിനെ നിയന്ത്രിക്കാൻ ക്ഷമിക്കാൻ പറ്റും സഹോദരന്മാര്? സദസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു പരദൂഷണം പറയാതെ നാവിനങ്ങനെ ഒരു സ്വസ്ഥത കിട്ടും എന്ന് ചിന്തിച്ചു നോക്കും. ഇല്ല, നാവിനെ നിയന്ത്രിക്കും. കുത്തുവാക്കുകൾ, കളിയാക്കൽ, പരദൂഷണം, ഊഹാപോഹങ്ങൾ, കളവ്, ഒന്നും പറയില്ല, ക്ഷമിക്കും. തീർച്ചയായിട്ടും ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം അവിടെ എടുത്ത് വെച്ചിട്ടോ, ഉറപ്പ് പറ്റുണ്ടോ? ചെവികൾ എത്ര പേർക്ക് നിയന്ത്രിക്കാൻ പറ്റും? നമുക്ക് പറയുന്നില്ല പോലും മറ്റുള്ള പറ്റി കേൾക്കാൻ, ഒരു പരദൂഷണം കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് കുറച്ച് പേർക്ക്. ഇല്ലില്ല, ഒരാളെ പറ്റി പറഞ്ഞു ഞാൻ മെല്ലനെ, ഒന്നെങ്കിൽ വിഷയം മാറ്റാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ മെല്ലനെ സദസ്സ് മെല്ലനെ മറ്റേ റൂമിലേക്ക് പോകും. എത്ര പേർക്ക് പറ്റുന്നു ചിന്തിച്ചു നോക്കും. എത്ര പേർക്ക് ഹലാൽ, 100% ഹലാലായിട്ട്, 100% ഹലാലായിട്ട് വരുമാനം ചെലവ് രണ്ടുമാണ്, വരുമാനം ചെലവ്. സ്ത്രീധനമില്ല, പലിശയില്ല, കൈക്കൂലില്ല, അന്യരുടെ മുതലില്ല, അനന്തരാവകാശ സ്വത്ത് തട്ടിയെടുത്തിട്ടില്ല, സഹോദരിമാരുടെ അനന്തരാവകാശ സ്വത്ത് കൊടുക്കാതെ, ഇസ്ലാമിക ശരീരത്തൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൊടുക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നില്ല, ബ്ലാക്ക് മണി ഒന്നുമില്ല, അങ്ങനെ 100% ഹലാൽ ചെലവഴിക്കുമ്പോഴും അനാവശ്യമായ ടി വി കണക്ഷനിൽ അശ്ലീലങ്ങൾ കാണാൻ, അശ്ലീല മാഗസിൻസ് ധൂർത്ത്, ഇതിനൊന്നുമില്ലാതെ ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇത് മൂന്നാമത്തെ ക്ഷമ. എത്ര പേർക്കുണ്ട് സഹോദരന്മാർ? ഇത് ചിന്തിച്ചു നോക്കും. ഇനി ഇതൊക്കെ ഉള്ളവർ തന്നെ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ദാവത്തെയും ദാവത്തിൽ എല്ലാവരും ക്ഷണിക്കും. നിങ്ങൾ തിന്മയെ വിരോധിച്ച് നോക്ക് സഹോദരന്മാർ, അപ്പം നിങ്ങളെ തെറി പറയും ആൾക്കാർ, അപ്പം നിങ്ങളെ പുച്ഛിക്കും, കളിയാക്കും, അപവാദ പ്രചരണം ഉണ്ടാവും. നിങ്ങൾ തീവ്രതയാണ്, മറ്റേതാണ്, കുന്തം ഒരുപാടുണ്ടാവും, കുത്തി നോവിക്കും. ഇതാണ് ഏറ്റവും വലിയ ക്ഷമ. അതാണ് പ്രവാചകന്മാർക്കുള്ള ക്ഷമ. ഈ ക്ഷമകളൊക്കെ ഉണ്ടെങ്കിൽ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലത നിങ്ങൾക്ക് നൽകും സഹോദരൻ, ഉറപ്പ്. അതവന് ഗ്രീക്ക് മറാഘട്ടാമി. രണ്ടാമത്തത് 42-ാം അധ്യായം അശൂറയിലെ 40-ാമത്തെ ആയത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മ തന്നെയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കിയുമാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു. ഫഅജ്റഹു അലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, മാപ്പ് കൊടുക്കുക, രഞ്ജിപ്പുണ്ടാക്കുക. സഹോദരന്മാർ, ഇതൊക്കെ ഖുർആനുള്ള ആയത്തുകൾ. അത് ഇത് നമ്മളിങ്ങനെ വെറുതെ വിചാരിച്ചു പോയി. നമ്മളിപ്പോഴും കണക്ക് കൂട്ടുന്നത് നമ്മൾ ദിക്റിന് ഇത്ര 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 കണക്ക്, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരിക്കലും കുറച്ചായിട്ട് കാണും, ഒന്നുമല്ല, ഒന്നുമല്ല കേട്ടോ, ഒരിക്കലും. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, സ്വർഗത്തിൻ്റെ താക്കോൽ, ഇങ്ങനെ പല പലതുമുണ്ട്. തീർച്ചയായിട്ടും അതിന് ആദ്യം വേണ്ട ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന സഹോദരന്മാരെ, ഈ ഗുണങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്? ഹൃദയത്തിൻ്റെ ഉള്ളിലാ, ഹൃദയത്തിൻ്റെ ഉള്ളില്. നമ്മുടെയൊക്കെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ പുറത്ത് നന്നാക്കിയിട്ട് അകത്ത് നന്നാക്കുന്നില്ല.
നമ്മൾ പുറത്തിറങ്ങിയാൽ നോക്കിക്കോ, നിങ്ങൾ നല്ല താടിയുണ്ട്, ചുപ്പയുണ്ട്, നെരിയാൻ്റെ മുകളിലാണ്. അങ്ങനെ സംഘടനകൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് അങ്ങനെ മതി, കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ മതി, ജനങ്ങളുടെ ഹൃദയ സംസ്കരണത്തിന് വേണ്ടി അവർ അത്ര എന്താ അങ്ങനെയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി നോക്കി, എൻ്റെ അടുത്ത് പണ്ട് വേണം ഡോക്ടർ സംസാരിച്ച് ഇങ്ങനെ ഡോക്ടറിന് ആരൊന്നും കിട്ടൂല, ഞാൻ എനിക്കാരും കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല സംസാരിക്കുന്നത്. ഡോക്ടർ എപ്പോഴും തഹജ്ജുദ് വേണം, പരീക്ഷയിൽ നിന്ന് വിട്ടു നിൽക്കണം, പോർണോഗ്രാഫിയിൽ നിന്ന് വിട്ടു നിൽക്കണം, അശ്ലീലിൽ നിന്ന് വിട്ടു നിൽക്കണം, പരദൂഷണം പരത്, പിന്നെ ആരുണ്ടാവുന്നു ഞാൻ ആരും ഉണ്ടോ എനിക്ക്? എനിക്കിപ്പോഴും വലിയ സംഘടന ഉണ്ടാക്കാനൊന്നും മെനക്കെടുന്നില്ല സഹോദരന്മാരെ. ഇന്ന് പൊതുവേ പണ്ഡിതന്മാരൊക്കെ പുറത്തുള്ള കാര്യം പറയാ, പുറത്ത് പോകണം, പുറത്ത് കാണും, മീറ്റിംഗിന് വരണം, എന്നാലും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രധാരണ ഉടനെ മാറ്റി, തീർച്ചയായിട്ടും വസ്ത്രധാരണ വേണോ? വേണം, ഒരു സംശയമേ ഇല്ല. പിന്നെ കുറച്ച് പേരെന്താ ദിക്രദ്വല്ല മാത്രം ഒതുങ്ങിക്കും, എളുപ്പല്ലേ? എളുപ്പമാണല്ലോ സഹോദരന്മാര്, ഇത്ര 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 ദിക്ര ചെയ്യൽ, അത് അങ്ങത്തി അങ്ങത്തി അരിച്ച്, തീർച്ചയായിട്ടും അതിനും ഒരു ഒരു അഭിപ്രായം ഒന്നും ഇല്ല കേട്ടോ. ഒരിക്കലും അസ്താഫുള്ള 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 അള്ളാഹ്, ഒരിക്കലും ദിക്രദ്വാറുകൾക്ക് ഒന്നും കുറഞ്ഞു കാണേയല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യമില്ല ഹൃദയം. നിങ്ങൾ ഒരുപാട് ക്ഷമിക്കുകയും ഒരുപാട് മാപ്പ് നൽകുകയും ഒരുപാട് രഞ്ജിപ്പുണ്ടാക്കുന്ന ഹൃദയത്തിൽ നിന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയണം. ഒരുപാട് ക്ഷമിക്കും, ഒരുപാട് മാപ്പ് നൽകും, രഞ്ജിപ്പുണ്ടാക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള ശരീരത്തിൽ വെള്ള വസ്ത്രം, താടി, നരിയാൻ്റെ മുകൾ പാൻറ്, ഹിജാബ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ബിഗൈരി ഹിസാബ് ബിഗൈരി ഹിസാബ്. നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുക, സ്വതന്ത്രം ചിന്തിക്കുക. നമ്മളിങ്ങനെ വെറുതെ നമ്മൾ വസ്ത്രധാരണം കിട്ടിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നാട്ടിലും വീട്ടിലൊക്കെ വലിയ മാന്യനാണ്, വലിയ ദീനിയാണെന്ന് മറ്റുള്ളവരും തെറ്റിരിക്കും, നമ്മളും നമ്മളെ തന്നെ തെറ്റിരിപ്പിക്കുക ചെയ്യുന്നത്. ഇതെനിക്ക് വേണ്ടിയുള്ള ആയത്തോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആയത്തോ ആത്മാർത്ഥമായിട്ട് വിജയം ചെയ്യും അവൻ അവൻ്റെ ഹൃദയത്തിന് ഉള്ളിലേക്ക് നോക്കിയിട്ട്. അപ്പൊ രണ്ടാമത്തെ പ്രവർത്തനം എന്താ? മാപ്പ് കൊടുക്കുക, പുറത്തു കൊടുക്ക്, പുറത്തു കൊടുക്ക്, രഞ്ജിപ്പുണ്ടാക്കുക സഹോദരന്മാരെ. നമ്മളാണ് ശരി, നമ്മളെ കുടുംബത്തിലുണ്ട്, അല്ലെങ്കിൽ സംഘടനയിലുണ്ട്, പള്ളി കമ്മിറ്റിയിലുണ്ട്, ശരി, പ്രശ്നങ്ങളാണ്. അവിടെ നമ്മൾക്ക് ഉറപ്പുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ 100% ഹക്കിലാണ്, സത്യത്തിലാണ്, ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. എന്നെ ഒരുപാട് കുത്തി നോവിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടില്ല, എന്നെ എല്ലാം ഉറപ്പ്, ശരി, എന്നെ ഞാൻ പുറത്തു കൊടുക്കുന്നു. എന്നാലും ഞാൻ മാപ്പ് കൊടുക്കും. എന്തിനാണ്? അവരെ മുമ്പിൽ വലിയ നല്ല ആളായിട്ട് ചമയാനല്ല സഹോദരന്മാരെ, ഞാൻ ജീവിക്കുന്ന എൻ്റെ റബ്ബ് സുബ്ഹാനഹു വതാലക്ക് കാണിച്ചു കൊടുക്കാനാണ്, ഞാൻ എൻ്റെ റബ്ബിനെ എൻ്റെ ഹൃദയം അങ്ങ് കാണിച്ചു കൊടുക്കാനാ. എൻ്റെ റബ്ബ് പറഞ്ഞ ഗൈരി ഹിസാബ് അവർക്ക് പ്രതിഫലം കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ എൻ്റെ റബ്ബ് എനിക്കത് തന്നോളും. എത്ര പേർക്ക് പറ്റൂ സഹോദരന്മാരെ, തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ എത്ര പേർക്ക് പറ്റും? സൂത്ത് ഫുസിലത്തിൽ ആയത്ത, ഈ ആയത്ത് വെച്ചിരിക്കുന്നതിന് ഇവിടെ ഒന്ന് നോക്കുക, അള്ളാഹ് എത്ര നല്ല ഭംഗിയായിട്ട് ഓരോ ആയത്ത് പ്ലേസ് ചെയ്യുന്ന ഖുർആനിലെ. ഒമൻ അഹസനു കൗലൻ മിമ്മൻ ദഅാ ഇലാ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടവരുടെ ഒരു ഗുണമാണത്. പുറത്തെടുത്തു, കുടുംബത്തിലേക്ക് എന്നെ നോവിച്ചിട്ടുണ്ട്, എൻ്റെ കാശ് എടുത്തിട്ടുണ്ട്, പുറത്തെടുത്ത് പുറത്തെടുത്ത്. അവർക്ക് ചിലപ്പോൾ ഇസ്ലാമിനോട് സ്നേഹം വരും സഹോദരന്മാരെ, അവർ നിങ്ങൾ പറയുന്ന പോലെ കൃത്യമായി നിസ്കരിച്ചു തുടങ്ങും, അവർ നിങ്ങളെപ്പോലെ തന്നെ പള്ളിയിൽ വന്നു തുടങ്ങും, അവർ നിങ്ങളെപ്പോലെ തന്നെ ഹിജാബ് ധരിച്ചു തുടങ്ങും, അവർ നിങ്ങളെപ്പോലെ തന്നെ തയ്ച്ചു തുടങ്ങും. അത് അവർക്ക് പറയാൻ വേണ്ടിയിട്ടാവും നിങ്ങൾ, പക്ഷെ അവർ മാറ്റം ഉണ്ടാവും. അതിനാണ് ഇതെല്ലാം പുറത്തു കൊടുക്കണം, പുറത്തു കൊടുക്കണം. വീട്ടിലാവട്ടെ, പള്ളി കമ്മിറ്റിയിലാവട്ടെ, സംഘടനാവട്ടെ, ഞാൻ പുറത്തു കൊടുത്ത് പുറത്തു കൊടുത്ത് എൻ്റെ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ നോക്കും. നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാൻ നോക്കണം. നമ്മളോ, നമ്മൾ കാരണം എത്ര എത്ര ബന്ധങ്ങൾ തകർന്നിട്ടെന്ന് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്രയോ അമ്മായിമാര് മരുമോൾ തമ്മിൽ ബന്ധം പോയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കുക. ജ്യേഷ്ഠനഞ്ചന്മാർ, ജ്യേഷ്ഠത്തി അഞ്ചത്തിമാർ, ഇതിനൊക്കെ കാരണക്കാരൻ ഞാനായിട്ടുണ്ടോ? എന്നിട്ട് പിന്നെ ഞാൻ വലിയ ആളായിട്ട് വലിയ ദീനീ പ്രസംഗവും വലിയ പൈസ കൊടുത്തിട്ടൊന്നും കാര്യമില്ല സഹോദരന്മാര്. കുറച്ചെങ്കിലും അവനവനെ പറ്റി ബോധം വരണ്ടേ നമ്മൾക്ക്. ഒന്ന് ഒന്ന് സഹോദരൻ ആത്മാർത്ഥമായിട്ട് ഈ ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളണം, ക്ഷമ വേണം, മാപ്പാക്കി കൊടുക്കണം, ലഞ്ചിപ്പുണ്ടാക്കണം. മൂന്നാമത്തെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളാണ് തിരിച്ചറിയണേ. മൂന്നാമത്തത് ഒരു പ്രവർത്തന സഹോദരന്മാരെ, അതേതറിയോ? നോമ്പെടുക്കുക എന്നാണ്. നോമ്പ് ചിന്തിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുദ്സി ഹദീസിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക, അള്ളാഹുവിൻ്റെ അടിമയുടെ എല്ലാ പ്രവർത്തനം അത് അവർക്ക് തന്നെ കിട്ടേണ്ടത്. എന്നാൽ നോമ്പാവട്ടെ, അതെനിക്ക് വേണ്ടിയില്ല, എനിക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയില്ല, ഞാൻ കണക്കില്ലാതെ അവർക്ക് പ്രതിഫലം നൽകും. എന്തുകൊണ്ടാ? എനിക്ക് വേണ്ടിയിട്ട് അവരെ ലൈംഗിക വികാരം മാറ്റിവെച്ചു, വിശപ്പുണ്ടായിട്ട് പോലും ഭക്ഷണം മാറ്റിവെച്ചു, ദാഹമുണ്ടായിട്ട് പോലും വെള്ളം കുടിക്കാതെ നിന്ന് അവർ നാവിനെ നിയന്ത്രിച്ചു, ദൃഷ്ടികൾ താഴ്ത്തി. സഹോദരന്മാര് ചിന്തിച്ചോക്ക്, ചിന്തിച്ചോക്ക്. റമദാനിലെ നോമ്പൊക്കെ അത് ഫർളാട്ടോ, അതല്ല, അത് ഫർളാണ്, നിർബന്ധമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനട്ടോ.
അത് നമ്മള് 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 ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് ഫർദ് ചെയ്താൽ പോലെ ഓ ഭയങ്കര ദീനിയാ പറയും. അഞ്ചര പള്ളിയിൽ പോകുന്ന വ്യക്തിയാ ഓ ഭയങ്കര ദീനിയാ. റംസാനും നോമ്പും കൂടെ നോക്കുന്ന വലിയ ഇതൊക്കെ സഹോദരന്മാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം ആദ്യം, എന്നിട്ട് നമ്മൾ സ്വർഗത്തിലെത്തി. ഇനി സ്വർഗത്തിലെത്തിയിട്ടാണ് നമ്മൾ അത് തന്നെ കണ്ടുമുട്ടാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിനെന്ത് സുന്നത്ത് നോമ്പ്, സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കണം സഹോദരന്മാരെ കഴിയുന്നത്ര. ഒന്നുകിൽ മാസത്തിൽ ഒരു 3 നോമ്പായിട്ട്, അതല്ലെങ്കിൽ 13, 14, 15 അയ്യാമുൽ ബീറായിട്ട്, അതല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയായിട്ട്, അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയായിട്ട്, അല്ലെങ്കിൽ എല്ലാ തിങ്കൾ വ്യാഴമായിട്ട്. ഇത് നമ്മളൊരു ഒരു ഒരു ശീലമാക്കി മാറ്റി നോക്കൂ സഹോദരം. എല്ലാ കാര്യം അത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യം ഒരു മടി ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, കുഴപ്പമില്ല. രാവിലെ നോമ്പിന് അത്താഴത്തിന് കരുതിക്കുമ്പോൾ തിങ്കളാഴ്ച എനിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്താ ജോലി തിരക്കാണ്, എല്ലാം ഉണ്ടാവും, പണി എല്ലാം ഉണ്ടാവും. പക്ഷെ എടുക്കും, എന്തിനാ ആ മകരീഭാവത്തേക്ക് അതിൻ്റെ ഒരു ആസ്വാദനം തന്നെ വേറെ. സഹോദരന്മാര് ഒന്ന് നോമ്പെടുത്ത് ശീലിച്ചു നോക്ക്. ആഴ്ചയിലൊരു സുന്നത്ത് നമ്മൾ എല്ലാ രോഗികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സുന്നത്ത് നോമ്പ് എടുക്ക് എടുക്ക് സഹോദരന്മാര്, അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടപ്പെടും. അത് അത് ബുദ്ധിമുട്ടുണ്ട്, ചെറിയ കാര്യമൊന്നുമില്ല കേട്ടോ. നോമ്പെടുക്കാൻ ചെത്ര ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, ചിലപ്പോൾ ദിവസം നീണ്ട ദിവസങ്ങളിരിക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ല, എൻ്റെ റബ്ബിന് വേണ്ടി, എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ വെള്ളത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന്, ലൈംഗികമായ വികാരത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് സഹോദരന്മാരെ. അങ്ങനെ എടുത്ത് നോക്ക്, അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരത്തേക്കും സുബ്ഹാനല്ലാ, ആ വ്യാഴാഴ്ച വൈകുന്നേരത്തേക്കൊരു എന്തോ ഒരു ആനന്ദമാണ്, പിറ്റേന്ന് നല്ലൊരു ഈദും പെരുന്നാളും വരുന്നുണ്ട് വെള്ളിയാഴ്ച. അള്ളാഹു ഒരുപാട് 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 ഇഷ്ടപ്പെടും സഹോദരന്മാരെ. ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ഒന്നുകൂടി പറയട്ടെ, ഒരുപാട് ഒരുപാട് ക്ഷമിക്കുക, എല്ലാവർക്കും പൊറുത്തു കൊടുക്കുക, രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, ഇടക്കിടക്കിടക്കിടക്ക് സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്ക് കണക്കില്ലാതെ, നമുക്കറിയാത്ത, നമുക്കൊന്ന് നമുക്കതിനൊന്നും മനസ്സിലാക്കാൻ കൂടി പറ്റാത്ത ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തർക്കും നൽകുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് സഹോദരന്മാരെ. അള്ളാഹേ അള്ളാഹേ, സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരുപാട് ഒരുപാട് ക്ഷമിക്കാനുള്ള കരുത്ത് തരണ റഹ്മാൻ റബ്ബെ. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാനും രഞ്ജിപ്പുണ്ടാക്കാനുള്ള മനസ്സുണ്ടാക്കി തരണ റഹ്മാൻ റബ്ബെ. അള്ളാഹേ, മരണം വരെ, അവസാനത്തെ ദിവസം വരെ സുന്നത്ത് നോമ്പുകൾക്ക് ഫർളുകൾ കൃത്യമായിട്ട് നോമ്പ് നോക്കുക, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാനും അല്ലാഹുവേ വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിച്ച് നമ്മളെല്ലാവരും നിന്ന് കബൂലാക്കി. നീ കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹുവേ, ജീവിതത്തിൽ നല്ല ഹീമാനും ആഫിയത്തോടുള്ള ഹയാത്തും തൊയ്യിബ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാവിധ രോഗങ്ങൾ തൊട്ടും പരീക്ഷ തൊട്ട് കാത്തിരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണത്തിന്റെ അതികഠിനമായ പരീക്ഷ തൊട്ട് നമ്മളെല്ലാവരും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനേ റബ്ബേ. അള്ളാഹുവേ, ഖബർ വിശാലമായി വെളിച്ചമുള്ള സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റി തരണ റബ്ബേ. ഖബർ ശിക്ഷയെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാൻ റബ്ബേ. നാളെ റബ്ബേ അർശിന്റെ തണു നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. നമ്മുടെ ഗ്രന്ഥങ്ങൾ വലത് കയ്യിൽ തന്നെ നമ്മൾക്ക് ലഭിക്കണേ റഹ്മാൻ റബ്ബേ. ഒരു വിചാരണയില്ലാതെ, ഒരു വിചാരണയില്ലാതെ തന്നെ നമ്മളെല്ലാവരും സ്വറാത്ത് പാലം പെട്ടെന്ന് കടന്ന് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസൽ നിന്ന് വെള്ളം കുടിച്ചു. അള്ളാഹുവേ, നിന്നെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ, നഗ്നനേത്രം കൊണ്ട് പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ ഒരു മറിയില്ലാതെ കാണാൻ. അല്ലാഹുവേ അല്ലാഹുവേ, നമ്മളെല്ലാവർക്കും എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, അനുഗ്രഹിക്കണേ റഹ്മാനേ റബ്ബേ. അമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.